രാജ്യത്തെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയുടെ പ്രധാന കേന്ദ്രമാണ് മുംബൈ. നേരത്തെ ബോംബെ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ പേര് 1995 ശിവസേന അധികാരത്തിലെത്തിയപ്പോഴാണ് മുംബൈ എന്ന് മാറ്റിയത്. ബ്രിട്ടീഷ് കോളനിക്കാലത്തെ പേരാണ് ബോംബെ എന്നും മറാത്ത പൈതൃകത്തിലേക്ക് മാറേണ്ടതുണ്ടെന്നും വാദിച്ചായിരുന്നു ഈ പേരുമാറ്റം. ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളുടെ അത്ര തന്നെ ബജറ്റുള്ള കോർപ്പറേഷനാണിത്. പുതിയ ചില പ്രചാരണങ്ങളാണ് മുംബൈ വാർത്തകളിൽ നിറയാൻ കാരണം. മഹാരാഷ്ട്രയെ വിഭജിക്കുമെന്നും മുംബൈ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറുമെന്നുമാണ് പ്രചാരണം. ഇതിന് ആക്കം കൂട്ടിയത് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ നടത്തിയ പ്രതികരണമാണ്. മഹാരാഷ്ട്രയെ വിഭജിക്കാനും മുംബൈയെ പുതിയ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനും നരേന്ദ്രമോദി സർക്കാരിന് പദ്ധതിയുണ്ട് എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഈ മാസം 18 മുതൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്നും നാനാ പട്ടോളെ പറയുന്നു. മുംബൈയിലെ വ്യവസായങ്ങൾ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ട വേളയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടില്ല. കോവിഡ്, നോട്ട് നിരോധനം, മണിപ്പൂർ കലാപം എന്നിവയൊന്നും ഇത്തരത്തിൽ പ്രത്യേക സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ വിളിക്കുന്നത് മുംബൈയെ കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണെന്നും പട്ടോളെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 18 മുതൽ 22 വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം. എന്താണ് അജണ്ട എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. സോണിയാഗാന്ധി കത്തെഴുതിയിട്ടും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് പട്ടോളയുടെ ഈ പ്രതികരണം. മുംബൈയിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികൾ, ബോംബെ ഓഹരി വിപണി എന്നിവയ്ക്ക് പുറമെ ദേശീയ ഓഹരി വിപണിയും ഗുജറാത്തിലേക്ക് മാറ്റാൻ രഹസ്യ ചർച്ച നടക്കുന്നുവെന്ന് പട്ടോളെ ആരോപിച്ചു. മുംബൈയിലാണ് നിലവിൽ ടെക്സ്റ്റൈൽ കമ്മീഷണറുടെ ഓഫീസ്. ഇത് ഡൽഹിയിലേക്ക് മാറ്റുമെന്ന് അടുത്തിടെ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് ഈ വാർത്തകളെല്ലാം തന്നെ തള്ളിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് പുതിയ ആരോപണവുമായി രംഗത്ത് വന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. രാജ്യത്ത് 22 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം തെലങ്കാനയാണ്. 2014 June 2 തെലങ്കാന രൂപീകരണം. ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുമാറ്റി 2019 ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാർലമെന്റിൽ പാസാക്കിയത്.